കെ മുരളീധരന്റെ തോൽവിയിൽ കോൺഗ്രസിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് കെ സുധാകരൻ പറയാതെ തന്നെ കോൺഗ്രസ് പേർക്കറിയാം മുരളീധരന് കിട്ടേണ്ട കോൺഗ്രസ് വോട്ടുകൾ എങ്ങനെ ബിജെപിക്ക് കിട്ടി എന്നതിന് സുധാകരന് വ്യക്തമായ മറുപടിയില്ല അതാണ് കെ മുരളീധരൻ അറിയേണ്ടത് ഇടിഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ സന്ദർശിച്ച സുധാകരൻ മുരളീധരനെ തിരികെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയെന്ന ആലോചനയിലാണ് കോൺഗ്രസിലെ വോട്ടുകൾ ബിജെപിക്ക് കിട്ടി എന്നതിനപ്പുറം തന്റെ സഹോദരി പത്മജ ഇടപെട്ട് കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പി പലതിൽ എത്തിച്ചതിലാണ് മുരളീധരൻ്റെ വിഷമം അതായിരുന്നു പത്മജയുടെ ദൗത്യവും പത്മജ കോൺഗ്രസ് വിട്ടപ്പോൾ കൂടെ പോകാൻ ആരുമില്ല പത്മജയ്ക്ക് എന്നായിരുന്നു കോൺഗ്രസുകാരുടെ വാദം പക്ഷേ പത്മജ വളരെ കൃത്യമായി തൻ്റെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് എത്തിച്ചു അത് മുരളീധരന് അറിയാം അതാണ് വോട്ടെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസം മുരളീധരൻ ലഭിച്ച വോട്ടിംഗ് കണക്കുകൾ കണ്ട് മുരളീധരൻ ക്ഷുഭിതനായതും തൻ്റെ തോൽവി അന്ന് തന്നെ ഉറപ്പിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മുരളീധരനെ തോൽപ്പിക്കാനും ബി ജെ പിക്ക് വോട്ടുകൾ മറിച്ച് നൽകാനും നേതൃത്വം നൽകി എന്ന മുരളീധരൻ്റെ ആരോപണത്തിൽ ഇപ്പോൾ കഴമുണ്ടെന്നും അത് അന്വേഷിക്കുമെന്നുമാണ് കെ സുധാകരൻ പറയുന്നത് മുരളിയെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മുരളീധരൻ്റെയും ആലത്തൂരിലെ രമ്യ ഹരിദാസിന്റെയും തോൽവി പാർട്ടി അന്വേഷിക്കും പുതിയ പദവികൾ മുരളിക്ക് നൽകുമെന്നതുൾപ്പെടെ വാഗ്ദാനങ്ങൾ നൽകിയാണ് സുധാകരൻ മുരളീധരനെ കണ്ട് സ്ഥലം വിട്ടത് എന്തായാലും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്ന സുധാകരൻ്റെ ഈ വരവ് വി ഡി സതീശനും അവരുടെ കൂട്ടർക്കും കനത്ത തിരിച്ചടി തന്നെയാണ് പ്രതിപക്ഷ നേതാവും കൂട്ടരും തോൽവി കൊതിച്ച കണ്ണൂരിൽ പക്ഷേ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷവുമായി ജയിച്ച സുധാകരൻ കോൺഗ്രസിൽ ഇപ്പോൾ കൂടുതൽ ശക്തനാണ് തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ പ്രസിഡന്റ് സന്നദ്ധ മാറ്റാൻ ആഗ്രഹിച്ചവർക്കുള്ള മറുപടിയാണ് സുധാകരൻ തന്റെ ഒരു വിജയത്തെ കാണുന്നത് ഇനി എങ്ങനെ തന്നെ മാറ്റുമെന്നാണ് സുധാകരൻ ഹൈക്കമാൻഡിനോട് ചോദിക്കുന്നത് ആലത്തൂർ കണ്ണൂർ ആറ്റിങ്ങൽ മാവേലിക്കര ഈ മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് തോൽവി ഉണ്ടാകുമെന്നായിരുന്നു വി ഡി സതീശിനും കൂട്ടരും വ്യക്തമായി കണക്കുകൂട്ടിയതെന്ന് ഇവിടെ വ്യക്തമാകുന്നു കണ്ണൂരിൽ സുധാകരൻ തോൽക്കുന്നതോടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ എളുപ്പമാകുമെന്നും ഇവർ കണക്കുകൂട്ടിയിരുന്നു തോൽവി ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഒരു വിഭാഗ നേതാക്കളുടെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയുള്ള മുൻ നീക്കങ്ങൾ സുധാകര പക്ഷവും നടത്തിയതാണ് ഈയൊരു വൻ വിജയത്തിന് കാരണമെന്ന് ഇപ്പോൾ തന്നെ പാർട്ടികളിൽ അഭിപ്രായമുണ്ട് തിരഞ്ഞെടുപ്പ് ജയത്തിലൂടെ സംഘടനയിൽ കൂടുതൽ കരുത്തനാകാൻ സാധിച്ചെന്ന വിലയത്തിലാണ് ഇപ്പോൾ ഉള്ളതും അതിന് ഇണങ്ങുന്ന നീക്കങ്ങളാകും ഇനി സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാകുക കാരണം അനുഭവിക്കാൻ പോവുക ബി ഡി സതീശനും കൂട്ടരുമായിരിക്കും പക്ഷേ സുധാകരൻ കൂടുതൽ ശക്തനാകുമ്പോൾ എതിർഭാഗത്തു നിന്നും ഇനി പ്രതീക്ഷിക്കേണ്ടത് കൂടുതൽ കനത്ത പണികൾ തന്നെയാണ് സുധാകരനെ അധ്യക്ഷ കസേരിൽ നിന്നും മാറ്റാൻ മുൻകൈ എടുത്തവർക്കിപ്പോൾ കേമുള്ളതിനെ തോൽവി ഒരു അനുഗ്രഹമായിരിക്കുന്നു സുധാകരൻ വീണ്ടും എം പി ആകുമ്പോൾ ഇത്തവണ കെ മുരളീധരൻ പാർട്ടി പ്രസിഡന്റ് തിരികെ വരണമെന്ന് എന്നാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ വി ഡി സതീശനും കൂട്ടറക്കും പക്ഷേ സുധാകരൻ ഓർക്കേണ്ട ഒരു കാര്യം ബി ജെ പിയിലേക്ക് കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാറ്റിയവർ മുരളീധരന്റെ തോൽവി മാത്രമല്ല ലക്ഷ്യമിട്ടത് അത് സംഭവിച്ചു അവരുടെ അടുത്ത ലക്ഷ്യങ്ങളും ഇനി കോൺഗ്രസിനുള്ളിൽ പിന്നാലെ ഉണ്ടാകും അത് നടപ്പാക്കുകയും ചെയ്യും